സംസ്ഥാനത്ത് വൻ കഞ്ചാവ് വേട്ട. വർക്കല ക്ലിഫിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 4 ഗ്രാം കഞ്ചാവ് വർക്കല എക്സൈസ് സംഘം പിടികൂടി. രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു. രണ്ടുപേർ കടന്നു കളഞ്ഞു. തിരുവനന്തപുരം കഴക്കൂട്ടം നട്ടായിക്കുണത്ത് സ്വദേശി സുരേഷ് കുമാർ, തിരുവനന്തപുരം മുട്ടത്തറ വലിയതുറ സ്വദേശി അഖിൽ എന്നിവരെയാണ് വർക്കല എക്സൈസ് സംഘം പിടികൂടിയത്. ഇവർ വർക്കല ക്ലിഫ് കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പന നടത്തി വരികയായിരുന്നു. വർക്കല എക്സൈസ് റേഞ്ച് ഓഫീസറിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. ഇതേ തുടർന്ന് KL 01 CG 7185 എന്ന ഓട്ടോയിൽ നിന്നാണ് 4 ഗ്രാം കഞ്ചാവ് പിടികൂടിയത്. വർക്കല എക്സൈസ് ഇൻസ്പെക്ടർ കെ വിനോദിന്റെ നേതൃത്വത്തിൽ AB പ്രിവെന്റ് ഓഫീസർ സുധീഷ് കൃഷ്ണ, വർക്കല റേഞ്ച് പ്രിവെന്റ് ഓഫീസർ രാധാകൃഷ്ണൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഷിജു ഷൈൻ, അരുൺ മോഹൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. മറ്റൊരു കഞ്ചാവ് കടത്തിൽ കഞ്ചാവ് കേസിന്റെ നടത്തിപ്പിനായുള്ള പണം സ്വരൂപിക്കാൻ വേണ്ടി ഹാഷി ഷോയിൽ കടത്തിയ പ്രതിയാണ് പിടിയിലായത്. കഞ്ചാവ് കടത്തിയ കേസിന്റെ നടത്തിപ്പിനായി 24 കോടി രൂപയുടെ ഹാഷി ഷോയിൽ കടത്തിയ ഇടുക്കി ഉടുമ്പൻചോല പാറത്തോട് മപ്പാൽക്കാലയിൽ അനൂപ് ജോർജിനെ 15 വർഷം കഠിന തടവിനും 2 ലക്ഷം രൂപ പിഴ നൽകാനും പാലക്കാട് സെക്കൻഡ് അഡീഷണൽ സെക്ഷൻ കോടതി ജഡ്ജി PP സൈതലവി ശിക്ഷിച്ചത്. പിഴ അടച്ചില്ലെങ്കിൽ 3 വർഷം അധിക കഠിന തടവ് അനുഭവിക്കണം. 2019 ജൂലൈ 31 കേസിന് ആസ്പദമായ സംഭവം. എക്സൈസ് കമ്മീഷണറുടെ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പാലക്കാട് എക്സൈസ് റേഞ്ചുമായി ചേർന്ന് എലപ്പുള്ളി നോമ്പിക്കോട് വാഹന പരിശോധന നടത്തുന്നതിനിടെയാണ് അനൂപ് ജോർജിനെ പിടികൂടിയത്. പ്രതിയുടെ കാറിൽ നിന്നും 23.950 കിലോഗ്രാം ഹാഷിഷ് ഓയിലാണ് കണ്ടെടുത്തത്. വിശാഖപട്ടണത്തു നിന്നാണ് ഹാഷിഷ് എത്തിച്ചത്. ഉൽപ്പന്നത്തിന് വിപണിയിൽ 24 കോടി രൂപ വില മതിക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. 2018 ജനുവരി 30 ലോറിയിൽ 380 കിലോ കഞ്ചാവ് കടത്തിക്കൊണ്ടുവരുന്നതിനിടെ അനൂപ് ജോർജിനെ ഡയറക്ടർ ഓഫ് റവന്യൂ ഇന്റലിജൻസ് വിഭാഗം വിശാഖപട്ടണത്തു നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ കേസിൽ 15 മാസം അവിടെ സെൻട്രൽ ജയിലിൽ ശിക്ഷ അനുഭവിച്ചു. പിന്നീട് ജാമ്യത്തിലിറങ്ങിയതിനു ശേഷമായിരുന്നു ഹാഷിഷ് കടത്ത്. സമാനമായ മറ്റൊരു സംഭവത്തിൽ പാഠപുസ്തകങ്ങൾ കയറ്റുവന്ന ലോറിയിൽ നിന്ന് 62.5 കിലോഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്ത കേസിൽ 2 പേരെ കൂടി എക്സൈസ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. വാഹത്താനം നാലിന്നൽ കടുവാക്കുഴി KS അരുൺ, പെരുമ്പായിക്കാട് പരുത്തിക്കുഴി ഷിബിൻ സിയാദ് എന്നിവരെയാണ് തെക്കൻ മേഖലയിലെ എക്സൈസ് ക്രൈംബ്രാഞ്ച് സർക്കിൾ ഇൻസ്പെക്ടർ S നസറുദ്ദീൻ അറസ്റ്റ് ചെയ്തത്. ലോറിയുടെ ഡ്രൈവർ അതുൽ റജി, വാഹന ഉടമ അനന്തു കെ പ്രദീപ്, വേണൂർ സ്വദേശി ഫൈസൽ മോൻ, ചെമ്മനമ്പടി സ്വദേശി ഷൈജാമോൾ, അതിരുമ്പുഴ സ്വദേശികളായ സുബിൻ, ബെന്നി, ആൻഡോസ് ജോസഫ് എന്നിവരെയാണ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നത്. കഴിഞ്ഞ മെയ്യിൽ ഏറ്റുമാനൂരിന് സമീപത്തു നിന്നാണ് എക്സൈസ് കഞ്ചാവ് പിടിച്ചെടുത്തത്. കഞ്ചാവ് വാങ്ങുന്നതിന് സാമ്പത്തിക സഹായം നൽകിയതിനാണ് അരുൺ, ഷിബിൻ, സിയാദ് എന്നിവർക്കെതിരെ കേസെടുത്തത്. ആന്ധ്രാപ്രദേശിലെ നന്ദേരി പട്ടണത്തു നിന്നാണ് കഞ്ചാവ് വാങ്ങിയതെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.